എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്ററസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്ന് വന്നിരിക്കുന്നത് കുറച്ച് പൗഡറുമായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പൗഡർ ഉണ്ടാവാറുണ്ട് നമ്മൾ മിക്കവരും തന്നെ മുഖത്തൊക്കെ ഇടാനായിട്ട് പൗഡർ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ മുഖത്തിടാൻ അല്ലാതെ നമുക്ക് ഈ പൗഡർ കൊണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കാം അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പൗഡർ കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ കഴുത്തിൽ മാലയൊക്കെ ഇടുമ്പോൾ ഡ്രസ്സിന്റെ നൂല് ചിലപ്പോൾ ആ മാലയിൽ ഇങ്ങനെ പറ്റി പിടിക്കാറുണ്ട് അപ്പം അതിങ്ങനെ കെട്ട് പണഞ്ഞ പോലെ എടുക്കും അത് കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഈ മാലയിൽ നിന്ന് നമുക്ക് എങ്ങനെ നൂല് എളുപ്പത്തിൽ കളയാന്ന് നോക്കാം അപ്പം എൻ്റെ മാലയിലെ നൂല് ഞാൻ അല്ലാതെ കളയാനായിട്ട് കുറച്ച് നോക്കി പക്ഷേ നടന്നില്ല അപ്പം ഞാൻ ഈ പൗഡർ ഉപയോഗിച്ചിട്ട് മാലയിലെ നൂല് കളയാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ മാല ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മാലയുടെ മുകളിലായിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക അത് ബേബി പൗഡർ ഓട്ടാൽക്കം പൗഡർ ഏത് പൗഡർ വേണമെങ്കിലും എന്നിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഉരച്ച് കൊടുക്കുക ആ പൗഡർ അപ്പോൾ വളരെ എളുപ്പത്തിൽ ആ നൂല് മാലയിൽ നിന്ന് വിട്ട് പോരുന്നത് കാണാൻ പറ്റും ഒട്ടും ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് മാലയിൽ നിന്ന് നൂല് വിട്ടുപോരും നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോഴും റബ്ബർ ബാൻഡുകൾ എടുത്ത് വയ്ക്കാറുണ്ട് എന്തെങ്കിലും പാക്കറ്റുകളൊക്കെ കെട്ടാനും മറ്റും ഒക്കെ ആയിട്ട് കിട്ടുന്ന റബ്ബർ ബാൻഡൊക്കെ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് അപ്പോൾ റബ്ബർ ബാൻഡ് സൂക്ഷിച്ച് വെച്ചാൽ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു ബോക്സിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് പൗഡർ ഇടുക എന്നിട്ട് ആ റബ്ബർ ബാൻഡിൻ്റെ എല്ലാ ഭാഗത്തും പൗഡർ പിടിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ എത്ര കാലമായാലും റബ്ബർ ബാൻഡുകൾ തമ്മിൽ കൂട്ടി പിടിച്ച് അതങ്ങനെ ചീത്തയായ പോവില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാത്രം കഴുകാനോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലുമൊക്കെ ആവശ്യത്തിന് റബ്ബറിൻ്റെയൊക്കെ ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കയ്യിൽ കയറാനായിട്ട് ഭയങ്കര അനുഭവപ്പെടും അപ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് തോന്നും അപ്പം അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ അത് ഈസി ആയിട്ട് നമ്മുടെ കൈയുടെ ഉള്ളിൽ കയറ്റാനായിട്ട് ഉള്ളൊരു മാർഗ്ഗമാണ് ഞാനിന്ന് പറയുന്നത് അതിനായിട്ട് കുറച്ച് പൗഡർ എടുക്കുക നമ്മുടെ കൈയുടെ എല്ലാ ഭാഗത്തേക്കും ആ പൗഡർ ഒന്ന് തിരുമ്മി തേച്ച് കൊടുക്കുക അപ്പോൾ കൈയുടെ പുറം ഭാഗത്തൊക്കെ മെയിനായിട്ട് പൗഡർ തേക്കണം അതിനുശേഷം നമ്മൾ ഗ്ലൗസ് ഇടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗ്ലൗസ് ഇടാൻ പറ്റും ഒട്ടും ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല ആദ്യം നമ്മൾ ഗ്ലൗസ് ഇടാൻ നോക്കിയപ്പോൾ ഇത്തിരി പാടായിരുന്നു പക്ഷെ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്ലൗസ് ഇടാനായിട്ട് സാധിക്കും അപ്പോൾ പൗഡർ ഇവിടെ ഒരു കോട്ടിംഗ് പോലെ നൽകുന്നുണ്ട് ആ നമ്മുടെ കൈക്കും റബ്ബറിൻ്റെ ആ ഗ്ലൗസിനും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഗ്ലൗസ് ഇടാനായിട്ട് പറ്റുന്നത് ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എണ്ണയുടെ കറ എങ്ങനെ കളയാന്ന് നോക്കാം അപ്പോൾ ഒരുപാട് നാൾ പഴക്കമുള്ള എണ്ണക്കറയാണെങ്കിൽ ഇത് അത്ര എഫക്റ്റീവായിട്ട് പോവില്ല നമ്മൾ ആ അടുക്കളയിൽ പെട്ടെന്ന് എണ്ണ ഒക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഡ്രസ്സിലൊക്കെ എണ്ണ ആവുന്നുണ്ടെങ്കിൽ അത് കളയാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ് അപ്പോൾ എൻ്റെ ചുരിദാറിൽ ജസ്റ്റ് ഒന്ന് എണ്ണയായിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയായ ഭാഗത്തേക്ക് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു എന്നിട്ട് ആ പൗഡർ ആ എണ്ണയുടെ മുകളിലായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഒരു ദിവസം വരെ പഴക്കമുള്ള എണ്ണക്കറികളൊക്കെ പോകട്ടോ അതിന് കൂടുതൽ പഴക്കം ഒരു ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ളതൊക്കെ കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു അഞ്ചാറ് തവണയൊക്കെ ഇതുപോലെ പൗഡർ തേച്ച് എടുക്കേണ്ടി വരും അപ്പോൾ പെട്ടെന്നൊക്കെ എണ്ണക്കറിയാവുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് വളരെ എഫക്റ്റീവാണ് അപ്പം ഞാനിവിടെ എണ്ണക്കറിയുള്ള ഭാഗത്തായിട്ട് നന്നായിട്ട് പൗഡർ തിരുമ്മി പിടിപ്പിച്ചു അതിനി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ ആ പൗഡർ നനഞ്ഞിങ്ങനെ വിട്ടുപോരും എണ്ണയുടെ കറയൊക്കെ ആ പൗഡറിൽ അത്യാവശ്യം നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയെടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ സോപ്പ് പൊടി ഇട്ട് കഴുകുന്നതിനേക്കാളും കുറച്ച് കൂടി എഫക്റ്റീവായിട്ടുള്ളത് ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നതാണ് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ആ എണ്ണയുടെ കറയുള്ള ഭാഗം വെള്ളത്തിലൊന്ന് നനച്ച് കഴുകിയെടുത്തു അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഡിഷ് വാഷ് തേച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ആയിക്കോട്ടെ അത് തേച്ച് കൊടുക്കാം സോപ്പ് ഓടിനേക്കാളും കറകൾ കളയാനായിട്ട് ഏറ്റവും നല്ലത് ഡിഷ് വാഷാണ് അപ്പോൾ ഞാനിവിടെ പ്രില്ലാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് തേച്ചു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉറച്ച് സാധാരണ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന പോലെ തന്നെ കഴുകിയെടുക്കുക അപ്പോൾ ഈസി ആയിട്ട് ഇതിലുള്ള എണ്ണയുടെ കറകളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഡ്രസ്സ് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലെ എണ്ണയുടെ കറയുടെ ഒരു ചെറിയ അംശം പോലും കാണാനില്ല വളരെ നന്നായിട്ട് അത് പോയിട്ടുണ്ട് അപ്പോൾ പൗഡർ ഉപയോഗിച്ച് നമുക്ക് എണ്ണയുടെ കറകളൊക്കെ കളയാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും നമ്മുടെ ഷൂവിനൊക്കെ ചില സമയത്ത് ഭയങ്കര ഒരു സ്മെല്ല് വരാറുണ്ട് ഇതിപ്പോൾ മഴക്കാലമാണ് അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ നനയും അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്മെല്ല് വരും ഒരു വൃത്തിയേട്ട സ്മെല്ല് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഈ സ്മെല്ല് ഒരു മാർഗ്ഗമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായി ഒന്ന് പൊതിഞ്ഞ ശേഷം ആ ഷൂവിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണെങ്കിൽ അതിലുള്ള ദുർഗന്ധമൊക്കെ പോയി കിട്ടും മാത്രമല്ല ഒരു നല്ല സ്മെല്ല് ഷൂവിൻ്റെ ഉള്ളിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ വൈകുന്നേരം നമ്മൾ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോക്കെ കുട്ടികൾ വന്ന ശേഷം ആ ഷൂവിൻ്റെ ഉള്ളിൽ പേപ്പറിൽ പൊതിന് ഇതുപോലെ പൗഡർ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും അതിലെ സ്മെല്ലൊക്കെ പോയി ഷൂവിന് നല്ലൊരു മണം കിട്ടുന്നതാണ് അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ എണ്ണക്കുപ്പികളിലൊക്കെ ചിലപ്പോൾ എണ്ണയുടെ കറയാവാറുണ്ട് അതായത് നമ്മൾ പാചകത്തിനൊക്കെ എണ്ണ ഉപയോഗിക്കുമ്പോൾ ആ കുപ്പിയുടെ പുറത്തൊക്കെ ആ എണ്ണ പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ അതിനൊരു വഴുക്കലൊക്കെ പോലെയൊക്കെ വരും പിന്നെ നമുക്കത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇത് നമുക്ക് സോപ്പൊടിയൊന്നും ഉപയോഗിച്ച് എണ്ണ ഉള്ളപ്പോൾ കഴുകി കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ എണ്ണക്കുപ്പിയിൽ ജസ്റ്റ് ഇപ്പോൾ എണ്ണയുടെ ഒരു ചെറിയ കറയുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കളയാമെന്ന് നോക്കാം അതിനായിട്ട് ഈ കുപ്പിയുടെ മുകളിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വായുടെ ഭാഗത്ത് അടപ്പിൻ്റെ ഭാഗത്തേക്കൊന്നും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം യാതൊരു കാരണവശാലും പൗഡർ ഉള്ളിൽ പോവരുത് കുപ്പിയുടെ ഉള്ളിലേക്ക് വീഴരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പുറത്ത് ആ ഭാഗത്തായിട്ട് എണ്ണ ഇടക്കാർ എവിടെയാണുള്ളത് ആ ഭാഗത്തായിട്ട് പൗഡർ ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് തേച്ചെടുക്കുക എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതൊന്ന് തുടച്ചെടുക്കുക അപ്പം നിങ്ങളുടെ അതിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചാൽ തുടച്ചെടുത്താലും മതി അപ്പോൾ ആ എണ്ണയുടെ കംപ്ലീറ്റ് കറ പോയിട്ടുണ്ടാവും അതിലൊരു തരി എണ്ണമയം പോലും ഇല്ലാതെ നമുക്ക് ആ കുപ്പി കിട്ടും ഇനി കുറച്ച് പൗഡറിൻ്റെ അംശവും കൂടി ചിലപ്പോൾ അത് ഉണ്ടാവും അത് കളയാനായിട്ട് ഒരു തുണി നനച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കുപ്പി അപ്പോൾ ആ കുപ്പിയിലുള്ള കംപ്ലീറ്റ് പൗഡറിൻ്റെ അംശവും എണ്ണമയവും എല്ലാം പോയി പുതിയത് പോലെനിന്നെ ഇരിക്കും ഒട്ടും വഴുവഴുക്കലൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഈ എണ്ണക്കുപ്പി നല്ല വൃത്തിയായി തുടച്ചെടുത്തിട്ടുണ്ട് ഇത് പൊട്ടും വഴുവഴുക്കലൊന്നുമില്ല ഒരു തരി പോലും എണ്ണമയം ഇതിലില്ല അപ്പോൾ പൊട്ടുന്ന കുപ്പികളായിക്കോട്ടെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളായിക്കോട്ടെ എണ്ണമയം കളയാനായിട്ട് വളരെ എഫക്റ്റീവ് ഒരു മാർഗ്ഗമാണിത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക പിന്നെ ടാൽക്കം പൗഡറിനെ കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടിപ്പുകൾ അറിയാമെങ്കിൽ അതും കൂടി നമ്മുടെ ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാം ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം